ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രീ ടൈം ട്രയൽസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒഴിഞ്ഞ കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ പശയും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുപ്പിയുടെ പുറത്തുനിന്ന് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ കുപ്പി മുഴുവൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾഡ് ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ കൈവശമുള്ള തുണി ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒത്തിരി നമുക്ക് വേണ്ടി വരും. അപ്പോൾ മാക്സിമം കൂടുതലുള്ള തുണി നോക്കി എടുക്കുക. ഇച്ചിരി ഗ്ലേസിംഗ് ഉള്ള തുണി കിട്ടിയാൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ചതുരങ്ങളായിട്ട് മുറിച്ചിട്ട് അതിനെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ മടക്കി ഇതുപോലെ ചെറിയ പൂക്കളുണ്ടാക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അതിനൊരു കോൺ ഷേപ്പിൽ മടക്കിയെടുത്ത് ഒട്ടിക്കുക. ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്രില്ലോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഇതൊരു കോൺ ഷേപ്പിൽ മടക്കിയെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ബോട്ടിലിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ചില മെറ്റീരിയലൊക്കെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താലും ഒട്ടത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ തടിയൊക്കെ ഒട്ടിക്കുന്ന പക്ഷേ ഫ്ലെക്സ് ക്യുക്ക്, അപ്പോൾ ആദ്യം യൂസ് ചെയ്താൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ബോട്ടിലിൽ ഇതുമാതിരി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോൺ ഷേപ്പ് ഉണ്ടാക്കി നമ്മൾ താഴോട്ട് താഴോട്ട് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ കുപ്പി കവർ ചെയ്ത് തുണി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുപ്പിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഇതുമാതിരി ഇരിക്കും. ഇതുപോലെ താഴോട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു വണ്ണം കുറഞ്ഞ പാട്ടില്ലേ കുപ്പിയുടെ, അത് അത്രയും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വെള്ള കാണുന്ന പാട്ടൊക്കെ ഇല്ല, അപ്പോൾ അവിടെയൊക്കെ കവർ ചെയ്ത് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ബമ്പായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ, എന്നാലും ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ കുപ്പിയുടെ വണ്ണം കുറഞ്ഞ പാട്ടൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് താഴ്ഭാഗത്ത് ചാർട്ട് ഒട്ടിക്കണം. അപ്പോൾ ചാർട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ താഴ്ഭാഗത്ത് ഇങ്ങനെയാണ് ഈ ചാർട്ട് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ നമ്മൾ ചാർട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴോട്ട് നമുക്ക് ഗൗണൊക്കെ വിരിഞ്ഞ് നിൽക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ ചാർട്ട് ഒട്ടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ നിങ്ങളത് ചെയ്യുക. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഏത് കറക്റ്റ് അളവൊന്നും പറയാത്തത് ഏത് അളവ് കുപ്പിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അപ്പോൾ അത് വച്ചിട്ട് വേണം നിങ്ങൾ ചാർട്ട് ആ അളവിൽ വേണം നിങ്ങൾ ചാർട്ട് വെട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ കുപ്പിയുടെ അളവിൽ ഞാനിവിടെ ചാർട്ട് ഒരു ഗൗണിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ കുപ്പിയുടെ താഴത്തെ പാട്ടെല്ലാം ചാർട്ടൊരു ഗൗൺ പോലെ ഒട്ടിച്ച് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർട്ട് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുപ്പിയുടെ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെക്സ് ക്യുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫ്ലെക്സ് ക്യുക്ക് യൂസ് ചെയ്യാം. നമ്മൾ തടിയൊക്കെ ഒട്ടിക്കുന്ന പക്ഷേ, അപ്പോൾ അതാണ് ഫ്ലെക്സ് ക്യുക്ക് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ചാർട്ട് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുപ്പിയുടെ ലുക്ക് ഇതാ ഇങ്ങനെയാണ്. നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗൗണൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ താഴത്തെ പാടില്ല ചാർട്ടിൽ അതിൽ ഇതുപോലെ നമ്മൾ കോൺ ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത തുണി നല്ല നിറച്ച് ബമ്പായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടും ഇടയ്ക്ക് സ്ഥലം ഇടരുത് കേട്ടോ. കറക്റ്റ് നല്ല ബമ്പായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ താഴോട്ട് ചാർട്ടിൻ്റെ ആ പാട്ടിലൊക്കെ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ആരെങ്കിലും പുതുതായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാണ്ട് കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും ചറ പറന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് മറക്കാതെ ചെയ്തേക്കണേ. അതുകൂടാണ്ട് നിങ്ങളെ ട്രൈഡ് പിക്ചേഴ്സ് അയക്കാൻ മറക്കരുത്. നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ട്രൈഡ് പിക്ചേഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ താഴത്തെ പാട്ട് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കാണുന്ന പാട്ടൊക്കെ ഇല്ല, അപ്പോൾ അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുറച്ച് വൃത്തികേടായിപ്പോവും. അപ്പോൾ ആ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്ത് ഒട്ടിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എടുത്ത ആ സിൽക്ക് മെറ്റീരിയൽ തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഞാൻ അതേ കളറിലൊരു കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്താണ് പുറം വശം കവർ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിതിന് ഒരുപാട് തുണി ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് വേസ്റ്റ് തുണിയാണ് നിങ്ങളുടെ കയ്യിലെടുക്കുക, അപ്പോൾ അത് വേണം ഈ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ രണ്ട് പാട്ടും കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒട്ടിച്ച് കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്ലിറ്റേഴ്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. തുണിയുടെ എല്ലാ പാട്ടിലും വയ്ക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെതറിക്കിടക്കുന്ന മാതിരിയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ പാട്ടിലും ഗ്ലിറ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിറ്റേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണിത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇപ്പോൾ തന്നെ കാണാനൊരു ബാർബികളുടെ ലുക്കില്ല. അപ്പോൾ ഇനി നമുക്ക് തലയും കയ്യൊക്കെ ഒന്ന് വച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകൾ ഭാഗത്ത് ഒരു കാർഡ്ബോർഡ് കഷ്ണം ഒട്ടിച്ച് വയ്ക്കുവാണ് കേട്ടോ, ആ ഒരു കുഴുവ് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്കിവിടെ ഒരു പഴയ പാവ ഉണ്ടായിരുന്നു പൊട്ടിക്കിടന്ന്, അപ്പോൾ അതിൻ്റെ കൈയും കാലും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പഴയ പാവയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് ഷോർട്ട് കേസ് മെറ്റീരിയൽ ആയിട്ട് വയ്ക്കാൻ നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു പഴയ പാവയുടെ തലയും കൈയ്യൊക്കെ ഇതിന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാർബി ഗേളിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സൂപ്പർ ബോട്ടിൽ ആർട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. പിന്നെ നമ്മൾ ആ തല ഫിറ്റ് ചെയ്തില്ലേ, അപ്പോൾ അവിടെ ആ കഴുത്തിൻ്റെ ഭാഗം ഒരു വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വേസ്റ്റ് തുണിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രില്ല് വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പർ നല്ല സുന്ദരിയായിട്ടുള്ള ബാർബി ഗേൾ ഇതവിടെ റെഡി ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കാണാൻ, നല്ല സുന്ദരി ബാർബികളല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും വേസ്റ്റ് തുണി ഇനി കത്തിച്ചൊന്നും കളയണ്ട, ഇതുപോലെ ഒരു ബോട്ടിലെടുത്ത് പഴയ പാവൊക്കെ കിട്ടുമെങ്കിൽ എടുത്തിട്ട് ഒരടിപൊളി ബാർബികളൊക്കെ ഉണ്ടാക്കി ഷോർട്ട് കേസിൽ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ട്രൈഡ് പിക്ചേഴ്സ് അയക്കാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക, ഓരോ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ വീണ്ടും കാണുവരെ വണക്കം, ടാറ്റാ, ബൈ ബൈ. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, കൊറോണയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, വീണ്ടും കാണാം കേട്ടോ.